നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ നമ്മളെ നിവിൻ പോളി കുടിയനെ ഒതുക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പൊടിക്കൈയായ സാധനം കൊടൂത്ത എന്നാണ് ഇതിന് പറയല്. എല്ലാവർക്കും സംഭവം പിടികിട്ടിയിട്ടുണ്ടാവും. ഇത് തോരൻ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. എന്നാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ റെസിപ്പിയാണ് വെറൈറ്റി ആയതുകൊണ്ട് അമ്മേനോട് ഞാൻ ചോദിച്ച് ഇതൊന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അറിയാത്തവർക്ക് ഇത് നല്ല ഉപകാരപ്രദമാവും. എന്തായാലും ഇതേപോലെ പിന്നെ പറിച്ചെടുത്ത കൊടൂത്ത നല്ല രീതിയിൽ കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ കഴുകി നേരിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കുറേ കാണും, പക്ഷേ അതിനനുസരിച്ച് ഉപ്പിടരുത്. ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കുറച്ചിട്ടാൽ മതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലോണം ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ലോണം ഉടഞ്ഞു പോകും, വളരെ ചുരുങ്ങും. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് അധികമായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വേണ്ടുന്നത് നമുക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലേക്കൊന്ന് ഇടണം. തീ വളരെ കുറച്ച് വെക്കണം. ഇത് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നൊരു സാധനമാണിത്. നന്നായി ഒന്ന് ഇളക്കുമ്പം തന്നെ അറിയാം നേരത്തെ ഉണ്ടായ അത്ര സാധനമില്ല, പക്ഷേ നല്ല ഗുണം തന്നെയാണ്, നല്ല ടേസ്റ്റും തന്നെയാണ്. ഇതിലേക്ക് നമുക്കൊരു ആ പച്ച ചൊയ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒന്ന് നനച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം തന്നെ നല്ലൊരു കളറായിട്ടുണ്ട്, ഇതിന് നല്ല പച്ച കളറായിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ചൊറിച്ചലും മാറും. നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ പലതരം ഗുണങ്ങളുണ്ടാവുന്നതാണ്. നമുക്ക് വീട്ടുപറമ്പ് തന്നെ നമുക്ക് അനായാസം കിട്ടുന്നൊരു സാധനം തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം.